നമസ്കാരം വാൻമോസ്റ്റ് ബുക്ക് ഷെൽഫിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ഇംഗ്ലീഷ് കവിതയാണ് നമ്മുടെ ആദ്യ എപ്പിസോഡിൽ നമ്മൾ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ദ റോഡ് നോട്ട് ടേക്കൺ ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിന്നും വളരെ വ്യത്യസ്തമായ തീർത്തും വ്യത്യസ്തമായ സ്വഭാവമുള്ളൊരു കവിതയാണ് വിൽഫ്രഡ് ഓവൻ രചിച്ച സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന കവിതയാണ് വിൽഫ്രഡ് ഓവൻ ഒരു ഇംഗ്ലീഷ് സൈനികനും കവിയുമായിരുന്നു ഈ സൈനികനും കവിയും എന്ന് പറഞ്ഞതിനോട് പ്രസക്തിയുണ്ട് കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കവികളിൽ ഒരാളായിട്ടാണ് ഫസ്റ്റ് വേൾഡ് വാർ പോയറ്റ്സിൽ ഒരാളായിട്ടാണ് വിൽഫ്രഡോവൻ അറിയപ്പെടുന്നത് വിൽഫ്രഡോവന് മുൻപും യുദ്ധത്തെക്കുറിച്ച് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ യുദ്ധത്തെക്കുറിച്ച് എഴുതിയ കവികളുണ്ടായി റൂപ്പെട്ട് ബ്രൂക്ക് ഉൾപ്പെടെ എന്നാൽ അവരിൽ പലരും യുദ്ധത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതിൽ ദേശസ്നേഹമാണെന്ന് അറിഞ്ഞു നിന്നിരുന്നെങ്കിൽ വിൽഫ്രഡോവൻ്റെ കവിതയിൽ യുദ്ധത്തിൻ്റെ ഭീകരത ആണ് നിറഞ്ഞു നിന്നിരുന്നത് ട്രഞ്ചുകളിലെ ജീവിതം യുദ്ധത്തിൻ്റെ ഭീകരത യുദ്ധം യുദ്ധത്തിൻ്റെ നിരർത്ഥകതയല്ല അല്ലെങ്കിൽ വ്യർത്ഥത ഇവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിറഞ്ഞു നിന്നിരുന്നത് മാത്രം ഇതിൽ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുകയും ഈ കവിത രചിച്ചു നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സ്ട്രെയിൻജ് മീറ്റിംഗ് എന്ന കവിത രചിച്ച് ഏതാനും മാസങ്ങൾക്കകം അദ്ദേഹം യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മരണശേഷം മരണാനന്തരമാണ് സ്ട്രെയിഞ്ച് മീറ്റിംഗ് എന്ന ഈ കവിത പ്രസിദ്ധപ്പെടുത്തിയത് ഒരുപക്ഷേ ഈ കവിത മൊത്തം നമ്മൾ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പക്ഷേ തോന്നാം അറും പറ്റിയ അവസ്ഥയാണോ നമ്മൾ സാധാരണ അങ്ങനെ പറയാറുണ്ടല്ലോ അങ്ങനത്തെ ഒരവസ്ഥയാണോ എന്ന് പോലും നമുക്ക് തോന്നിയേക്കാം അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ളൊരു കവിതയാണ് സ്ട്രെയിൻച് മീറ്റിംഗ് എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു കൂടിക്കാഴ്ച ആ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കവിതയുടെ പേരിൽ തന്നെ മനസ്സിലാക്കാം ഇവിടെ കവി ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് പറയുന്ന ഒരു കൂടിക്കാഴ്ചയാണ് വിവരിക്കുന്നത് എന്നാൽ ആ കൂടിക്കാഴ്ച സ്ട്രെയിഞ്ചാണ് വിചിത്രമാണ് കവി യുദ്ധഭൂമിയിൽ നിന്ന് ഒരു തുരങ്കത്തിലൂടെ സഞ്ചരിച്ച് ഒരിടത്തെത്തുകയാണ് അവിടെ വെച്ചൊരാളെ കണ്ടുമുട്ടുകയാണ് ആ കൂടിക്കാഴ്ചയാണ് ഇവിടെ വിവരിക്കുന്നത് അപ്പോൾ കവിത തുടങ്ങുന്നത് അങ്ങനെയാണ് യുദ്ധഭൂമിയിൽ നിന്ന് യുദ്ധമുഖത്ത് നിന്ന് ഞാൻ ഒരു തുരങ്കത്തിലൂടെ ആ തുരങ്കത്തെക്കുറിച്ച് കവി പറയുന്നത് ലോങ് സിൻസ് സ്കൂപ്ഡ് സ്കൂപ്ഡെന്നാണ് പണ്ടെപ്പോഴോ വളരെ മുൻപേ ആരോ കുഴിച്ച തുരങ്കമാണ് ആ തുരങ്കത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ് കടന്ന് ഒരു സ്ഥലത്തെത്തുകയാണ് ആ തുടങ്ങുന്ന കവിത തുടങ്ങുന്ന എങ്ങനെ ഇറ്റ് സീംഡ് ഇറ്റ് സീംഡ് ദാറ്റ് ഔട്ട് ഓഫ് ബാറ്റിൽ ഐ എസ്കേപ്ഡ് ആ വാക്ക് ശ്രദ്ധിക്കുക എസ്കേപ്ഡ് അവിടെ എസ്കേപ്പ് ചെയ്യാൻ വെമ്പുന്നൊരു മനസ്സാണ് യുദ്ധം ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്തൊരാളാണ് സോ ഇറ്റ് സീംഡ് ദാറ്റ് ഔട്ട് ഓഫ് ദൗട്ട് ഓഫ് ബാറ്റിൽ ഐ എസ്കേപ്ഡ് ഡൗൺ സംൾ ടണൽ ലോങ്സ് സിൻസ് ക്യൂബ്ഡ് ലോങ് സിൻസ് എന്നാണ് വളരെ മുൻപേ ആരോ കുഴിച്ച് ഒരു ആഴമുള്ള വളരെ അഗാധമായ ഒരു തുരങ്കത്തിലൂടെ ഞാൻ രക്ഷപ്പെട്ടു പോവുകയാണ് അങ്ങനെ ചെന്ന് ഒരിടത്തെത്തുകയാണ് അവിടെ ചെല്ലുമ്പോൾ ധാരാളം പേർ അവിടെ ഉറങ്ങിക്കിടക്കുന്നതാണ് കവി കാണുന്നത് ചലന മറ്റ് കിടക്കുകയാണ് ഒന്നുകിൽ ഉറക്കത്തിലാണ്ട് കിടക്കുന്നു അല്ലെങ്കിൽ മരിച്ചു വീണ് കിടക്കുന്നു എന്തായാലും അനക്കമില്ല അങ്ങനെ അവർക്കിടയിലൂടെ കവി ഇങ്ങനെ തേടി നടക്കുമ്പോൾ പെട്ടെന്ന് അതിലൊരുവൺ ചാടി എണീക്കുന്നു എണീറ്റിരിക്കുന്നു വൺ സ്പ്രാങ് അപ്പ് എന്നാണ് കവി പറയുന്നത് വിത്ത് പിറ്റിയസ് റിക്കഗ്നീഷൻ ഇൻ ഫിക്സഡ് ഐസ് പിറ്റിയസ് റിക്കഗ്നീഷൻ ഇൻ ഫിക്സഡ് ഐസ് തുറച്ചുനോട്ടമാണ് ആ തുറിച്ചുനോട്ടത്തിൽ ഒരു റെക്കഗ്നിഷൻ ഉണ്ട് എന്നെ തിരിച്ചറിഞ്ഞ ഭാവം പക്ഷെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്നെ തിരിച്ചറിഞ്ഞ ഒരു ഭാവം ദയനീയമായൊരു നോട്ടം പിറ്റി എസ് റിക്കഗ്നീഷനാണ് ദയനീയമായൊരു നോട്ടം തുറിച്ച നോട്ടമായിരുന്നു ആ നോട്ടത്തിൽ തിരിച്ചറിയലിൻ്റെ ഒരു ഭാവം അതായത് എന്നെ തിരിച്ചറിഞ്ഞു എന്നൊരു ഭാവം ഉണ്ടായിരുന്നു അയാൾ അയാളുടെ കൈകൾ എങ്ങനെ ഉയർത്തി ആ കൈകൾ ഉയർത്തുന്നതിനെക്കുറിച്ച് കവി പറയുന്ന ലിഫ്റ്റിങ് ഡിസ്ട്രെസ്ഫുൾ ഹാൻഡ്സ് വേദനയോടെ കഷ്ടതയോടെ ഡിസ്ട്രെസ് എന്നാൽ ദുരിതം അപ്പോൾ വേദനയോടെ ആ കൈകൾ ഇങ്ങനെ ഉയർത്തുകയാണ് അനുഗ്രഹിക്കാൻ എന്ന വണ്ണം ആൻഡ് ബൈ സ്മൈൽ ഐ ന്യൂ ദാറ്റ് സൾ ഹാൾ ബൈ ഹിസ് സ്മൈൽ ഐ ന്യൂ വി സ്റ്റുഡ് ഇൻ ഹെൽ കവിത പറയുന്നത് ആൻഡ് ബൈ ഹിസ് സ്മൈൽ ഐ ന്യൂ ദാറ്റ് ദൾ ഹാൾ അയാളുടെ ആ ചിരി വിളറിയ മങ്ങിയ ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഹാൾ ഏതാണെന്ന് അയാളുടെ ചിരിയിൽ നിന്ന് എനിക്ക് ബോധ്യമായി ഞാനും അയാളും ഇപ്പോൾ ഉള്ളത് നരകത്തിലാണെന്ന് അപ്പോൾ യുദ്ധഭൂമിയിൽ നിന്ന് മരിച്ച് നമ്മുടെ സങ്കല്പമുണ്ടല്ലോ തുരങ്കത്തിലൂടെ സഞ്ചരിച്ചു പോയെന്ന് മരണം കഴിഞ്ഞ് അങ്ങനെ ആ സങ്കല്പത്തിനനുസരിച്ച് ആ കവി ഇത് ഒരു തുരങ്കത്തിലൂടെ സഞ്ചരിച്ച് നരകത്തിലെത്തിപ്പെടുന്ന കവി ഒരാൾ കണ്ടുമുട്ടുന്നു അവിടെ കിടന്ന് കിടക്കുന്ന ചിന്തയിലോ ഉറക്കത്തിലോ മരണത്തിൻ്റെ നിശബ്ദതയിലോ മുഴുകി കിടക്കുന്ന കുറേ പേർക്കിടയിൽ നിന്ന് പെട്ടെന്നൊരാൾ ഞെട്ടി ഉണരുന്നു കവിയുടെ മുഖത്തേക്ക് നോക്കുന്നു കൈകളിങ്ങനെ ഉയർത്തുന്നു ആ നോട്ടത്തിൽ ആ തുറച്ചു നോട്ടത്തിൽ തിരിച്ചറിവിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ഒരു ഭാവവും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദയനീയതയും ഉണ്ടായിരുന്നു അയാളുടെ വിളറിയ ചിരിയിൽ നിന്ന് ഞാൻ ആ സ്ഥലം ഏതാണെന്ന് അറിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നരകത്തിലാണ് എന്നുള്ളതും മനസ്സിലായി അപ്പോൾ കവി പറയുന്നത് ആ മുഖത്തൊരായിരം വേദനകൾ എനിക്ക് കാണാൻ കഴിയുമായിരുന്നു പക്ഷേ ഒരാശ്വാസമുണ്ടായിരുന്നു നമ്മൾ എവിടെ നിന്നാണോ വന്ന് ആ ഭൂമിയിൽ നിന്ന് ആ ലോകത്തു നിന്നുള്ള ചോരത്തുള്ളികളോ വേദനകളോ യുദ്ധത്തിൻ്റെ ശബ് ശബ്ദങ്ങളോ ഒന്നും തന്നെ ഇവിടേക്ക് എത്തുന്നില്ലായിരുന്നു കവി അയാളോട് പറയുകയാണ് സ്ട്രേഞ്ച് ഫ്രണ്ട് അപരിചിതനായ സുഹൃത്തെ സ്ട്രേഞ്ചിനോട് രണ്ടർത്ഥം എടുക്കാം നമുക്ക് അപരിചിതൻ വിചിത്രം ഈ രണ്ട് ഭാ അർത്ഥവും നമുക്ക് എടുക്കാം ഏതായാലും സ്ട്രേഞ്ച് ഫ്രണ്ട് എന്നാണ് പറയുന്നത് ഹിയർ ഈസ് നോ കോസ് ടു മോൺ ഹിയർ ഈസ് നോ കോസ് ടു മോൺ വിലപിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലല്ലോ എന്തിനാ സുഹൃത്തെയെ വിലപിക്കുന്നത് അപ്പം മറ്റേയാൾ പറയുന്നു അതേ ഇല്ല ഒന്നൊഴികെ സേവ് ദി ഹണ്ടേസ് പാഴായിപ്പോയ വർഷങ്ങളെക്കുറിച്ചോർത്തുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറൊന്നുമില്ല ഒരു പക്ഷേ യുദ്ധത്തിന് വേണ്ടി ചെലവിട്ട വർഷങ്ങളാകാം അല്ലെങ്കിൽ ജീവി ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ ചെയ്യാൻ ആഗ്രഹിച്ചത് പലതും ചെയ്യാൻ കഴിയാതെ പോയതായി ആയിരിക്കാം അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ ദ ഹോപ്പ്ലെസ്നെസ് ദി ഹോപ്പ് ആ ഒരു നിരാശത മാത്രമേ ഉള്ളൂ ഇപ്പോൾ മനസ്സിൽ ബാക്കി ഇവർ രണ്ടുപേരും കവിയും കവിയുടെ മുന്നിലിരിക്കുന്ന സ്ട്രേഞ്ച് ഫ്രണ്ട് എന്ന് കവി വിശേഷിപ്പിക്കുന്ന ആ വ്യക്തി ഇവർ രണ്ടുപേരും തമ്മിൽ ചില സമാനതകളുണ്ട് എന്ന് തുടർന്നുള്ള ഈ അപരിചിതൻ്റെ അപരിചിതനായ ചങ്ങാതിയുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു അയാൾ പറയുകയാണ് കവിയോട് വാട്ട് അവർ ഹോപ്പ് ഈസ് യുവേഴ്സ് വാസ് മൈ ലൈഫ് ഓൾസോ അല്ലയോ ചങ്ങാതി ജീവിതത്തിൽ തൻ്റെ പ്രതീക്ഷകൾ തൻ്റെ ആഗ്രഹങ്ങൾ എന്ത് അഭിലാഷങ്ങൾ എന്തൊക്കെയായിരുന്നു അതുതന്നെയായിരുന്നു എൻ്റെയും ജീവിതം അയാൾ തുടരുകയാണ് ഞാൻ സൗന്ദര്യത്തെ പിന്തുടർന്ന് ഒരു വ്യക്തിയാണ് സൗന്ദര്യത്തിൻ്റെ പിന്നാലെ ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ ഏതാണ് ആ സൗന്ദര്യം അല്ലെങ്കിൽ ഏതു തരം സൗന്ദര്യത്തെയാണ് താൻ ആഗ്രഹിച്ചിരുന്നത് ഏതുതരം തരം സൗന്ദര്യത്തിൻ്റെ പിന്നാലെയാണ് താൻ പോയിരുന്നത് എന്ന് അയാൾ ആ അപരിചിതൻ അപരിചിതനൂടെ കവിയോട് പറയുന്നു എന്താണ് വിച്ച് ലൈസ് നോട്ട് കാമിൻ ദൈസ് ഓർ ബ്രെയ്ഡഡ് ഹെയർ ശാന്തമായ കണ്ണുകളിൽ അതായത് തൻ്റെ കാമിനിയുടെ പ്രിയതമയുടെ കാമുകയുടെ കണ്ണുകളിലോ കാർകുന്തലിലോ ഒളിഞ്ഞു കിടക്കുന്ന സൗന്ദര്യമല്ല പക്ഷേ പകരം ഏതാണ് ബട്ട് മോക്സ് ദ സ്റ്റഡി റണ്ണിങ് ഓഫ് ദി ആർ ബട്ട് മോക്സ് ദ സ്റ്റഡി റണ്ണിങ് ഓഫ് ദി ആർ കാലപ്രവാഹത്തെ പോലും പരിഹസിക്കുന്ന മോക്ക് ചെയ്യുക അതായത് പരിഹസിക്കുക സ്റ്റഡി റണ്ണിങ് ഓഫ് ദി ആർ കാലത്തിൻ്റെ നിലയ്ക്കാത്ത പ്രവാഹത്തെ പോലും പരിഹസിക്കുന്ന കളിയാക്കുന്ന സൗന്ദര്യം അതായത് കാലാതീതമായ അനശ്വരമായൊരു സൗന്ദര്യം അത്തരമൊരു സൗന്ദര്യത്തെ ആഗ്രഹിച്ചിരുന്ന അത്തരത്തിലുള്ള സൗന്ദര്യത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നാൽ ആ വ്യക്തിക്ക് അപരിചിതനായ സുഹൃത്ത് എന്ന് കവി വിശേഷിപ്പിക്കുന്ന ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ദുഃഖമേ ഉള്ളൂ എന്താണ് എൻ്റെ ദുഃഖങ്ങളിൽ ചിലത് ബാക്കി ലോകത്തോട് എനിക്ക് ചില സത്യങ്ങൾ പറയാൻ കഴിഞ്ഞില്ലല്ലോ ഐ മീൻ ദ ട്രൂത്ത് അൺടോൾഡ് ഞാൻ പറയാതെ പോയ ആ സത്യങ്ങൾ യുദ്ധത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ദ പിറ്റി ഓഫ് വാർ ദ പിറ്റി വാർ ഡിസ്റ്റിൽഡ് യുദ്ധത്തിൻ്റെ ഭീകരത യുദ്ധത്തിൻ്റെ ദയനീയതയെക്കുറിച്ചുള്ള യുദ്ധം സൃഷ്ടിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചുള്ള ഞാൻ ലോകത്തോട് പറയാതെ പോയ സത്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ദുഃഖം മാത്രമാണ് ഇപ്പോൾ ബാക്കി എന്നാ പറയുന്നത് എന്നിട്ട് പറയുന്നു എന്നിട്ട് അയാൾ തുടരുകയാണ് അവിടെ നിന്ന് ആ കവിതയുടെ ടോൺ മാറുകയാണ് നൗ മെൻ വിൽ ഗോ കണ്ട വിത്ത് വാട്ട് വീസ് പോയിൽഡ് വളരെ ശ്രദ്ധേയമായ വരിയാണത് നൗ മെൻ വിൽ ഗോ കണ്ട വിത്ത് വാട്ട് വീസ് പോയിൽഡ് യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് യുദ്ധത്തിലൂടെ നാം ഞാനും താങ്കളും ഞാനും നീയും എന്തൊക്കെയാണോ നശിപ്പിച്ചത് അതൊക്കെ ഓർത്ത് അതിൻ്റെയൊക്കെ കണക്കെടുത്ത് ആൾക്കാർ സംതൃപ്തി നേടും ഗോ കണ്ട മീൻസ് ബിക്കം സാറ്റിസ്ഫൈഡ് സംതൃപ്തി നേടുക അപ്പോൾ ആൾക്കാര് ഇനി യുദ്ധത്തിൻ്റെ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് അതിൽ സംതൃപ്തി നേടാൻ ശ്രമിക്കും ഓർ ഡിസ്കണ്ടെന്റ് ഇനി ഡിസാറ്റിസ്ഫൈഡ് ആയാലോ അതൃപ്തരായാലോ ബോയിൽ ബ്ലഡി ആൻഡ് ബി സ്പിൽഡ് അവരുടെ ചോര തിളയ്ക്കും വീണ്ടും രക്തം ചിന്തും എന്നാണ് പറയുന്നത് പിന്നെ ഒരു പെൺപുലിയുടെ ടൈഗ്രസിൻ്റെ കരുത്തോടെ ചുറുചുറുക്കൂടെ വീണ്ടും യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുമെന്നാണ് പറയുന്നത് രാജ്യങ്ങൾ എത്രമാത്രം പുരോഗതിയിൽ നിന്ന് പിന്നോട്ട് പോയാലും സാരമില്ല യുദ്ധക്കുതിയന്മാരായ അവർ കണക്കുകൾ എടുത്ത ശേഷം യുദ്ധത്തിൻ്റെ കണക്കുകൾ എടുത്ത ശേഷം സംതൃപ്തരല്ല അതൃപ്തരാണെങ്കിൽ വീണ്ടും യുദ്ധവുമായി മുന്നോട്ട് പോകും പോകുമെന്നാണ് പറയുന്നത് അവിടെ പറയുന്നുണ്ട് നിനക്കും എനക്ക് എനിക്കും സുഹൃത്തേ ധൈര്യമുണ്ടായിരുന്നു വിവേകമുണ്ടായിരുന്നു ഇതിൽ നിന്നൊക്കെ ലോകത്തെ പിന്തിരിപ്പിക്കാൻ എന്നാൽ എനിക്കോ നിനക്കോ അത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ കറേജ് വാസ് മൈൻ ആൻഡ് ഐ ഹാഡ് മിസ്റ്ററി വിസ്ഡം വാസ് മൈൻ ആൻഡ് ഐ ഹാഡ് മാസ്റ്ററി എന്നാണ് പറയുന്നത് എന്തിന് ടു മിസ് ദ മാർച്ച് ഓഫ് ദ റിട്രീഡിങ് വേൾഡ് പുരോഗതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന യുദ്ധത്തിൻ്റെ യുദ്ധം കാരണം പിന്നാക്കം പായുന്ന ലോക ലോകത്തെ തടഞ്ഞു നിർത്താൻ ലോകത്തിൻ്റെ ആ ഒരു അധപതനത്തെ തടയാൻ ഉള്ള ബുദ്ധിയും വിവേകവും സാമർഥ്യവുമൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ ലോകം ലോകത്തുള്ള രാജ്യങ്ങൾ മനുഷ്യർ ഇനിയും യുദ്ധം ചെയ്യും അങ്ങനെ യുദ്ധം ചെയ്ത് ചെയ്ത് രക്തം തളം കെട്ടി നിൽക്കുമ്പോൾ അതിലൂടെ പോകുന്ന രഥങ്ങളുടെ ചക്രങ്ങളിൽ രക്തം പുരളുമ്പോൾ ആ രക്തക്കറ തുടച്ച് അവർ വീണ്ടും മുന്നേറും യുദ്ധക്കൊതിയോടെ ഇത്രയും പറഞ്ഞ ശേഷം അവിടെ ആ വ്യക്തി പറയുന്നുണ്ട് ഇതൊക്കെ ഒരു പക്ഷേ ഞാൻ എല്ലാവരോടുമായി പറഞ്ഞേനെ ഐ വുഡ് ഹാവ് പോഡ് മൈ സ്പിരിറ്റ് വിത്തൗട്ട് സ്തിന്റ് പക്ഷേ അത് മുറിവിലൂടെയല്ല യുദ്ധത്തിലൂടെയല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയുക യുദ്ധം കുറേറെേരെ നല്ല മനുഷ്യർ ഇല്ലാതാക്കിയതാണ് ഇങ്ങനെ ഒരു നീണ്ടൊരു സംഭാഷണത്തിന് ഒടുവിൽ ആ വ്യക്തി കവിയുടെ മുഖത്ത് നോക്കി പറയുന്നു താൻ ആരാണെന്നുള്ളത് വളരെ മനോഹരമായൊരു വരിയാണ് വളരെ ടച്ചിങ് ആയ ഒരു വരിയാണ് ഐ ആം ദ എനിമി യു കിൽഡ് മൈ ഫ്രണ്ട് ആ വരിയിലൊരു ബ്യൂട്ടിയുണ്ട് പാരഡോക്സിക്കൽ ഒരു സൗന്ദര്യമുണ്ട് ഐ ആം ദ എനിമി യു കിൽഡ് മൈ ഫ്രണ്ട് എൻ്റെ ചങ്ങാതി താൻ ഇന്നലെ കൊന്ന് താൻ കൊന്ന ആ ശത്രുവാണ് ഞാൻ ചങ്ങാതി എന്നും വിളിക്കുന്നു ശത്രുവെന്നും ശത്രുവാണെന്നും പറയുന്നു അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഇവർ ശത്രുക്കളായിരുന്നു ഇന്നാ ശത്രുതയില്ല അതാണ് ആ വരിയിലെ വരിയിലൂടെ വിൽഫ്രഡോവൻ ഓവൻ പറയുന്നത് ഐ ആം ദ എനിമി യു കിൽഡ് മൈ ഫ്രണ്ട് എൻ്റെ സ്നേഹിത താൻ കൊന്ന ശത്രുവാണ് ഞാൻ അത്രേ പറയുന്നുള്ളൂ ഈ ഇരുട്ടിൽ പോലും ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത് കാരണം ഇന്നലെ എന്നിലേക്ക് നീ നിൻ്റെ ആയുധം കഠാര കത്തി കുത്തിയിറക്കുമ്പോൾ നീ ഇതേപോലെ നിൻ്റെ നെറ്റി ചുളിഞ്ഞിരുന്നു അതുകൊണ്ട് ഈ ഇരുട്ടിലും ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞു നീ ഇന്നലെ കൊന്ന് നിൻ്റെ ശത്രുവാണ് സുഹൃത്തെ ഞാൻ എന്നാണ് പറയുന്നത് ഈ കവിത അവസാനിക്കുന്നത് അയാളുടെ ഈ വാചകങ്ങളിലൂടെയാണ് ലെറ്റസ് സ്ലീപ്പ് നൗ അവിടെ പറയുന്നുണ്ട് നീ എന്നിലേക്ക് നിൻ്റെ കഠാരം നിൻ്റെ കത്തി കുത്തി ഇറക്കിയപ്പോൾ തടയാൻ തടുക്കാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല മരണത്തിൻ്റെ തണുപ്പ് മരണത്തിൻ്റെ മരവിപ്പ് എൻ്റെ കൈകളെ ബാധിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞില്ല അങ്ങനെ ഞാൻ കൊല്ലപ്പെട്ടു ഞാനിവിടെ എത്തി നീയും ഇവിടെ എത്തി ഇനി നമുക്ക് ഉറങ്ങാം സുഹൃത്തി ലെറ്റസ് സ്ലീപ്പ് നൗ അങ്ങനെ അവസാനിക്കുന്ന ഒരു കവിത വളരെ പ്രസക്തമായൊരു കവിതയാണ് കാരണം ഈ കവിത രചിക്കപ്പെടുന്നത് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് അതിനു മുൻപും യുദ്ധങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട് അതിനുശേഷം രണ്ടാം ലോക മഹായുദ്ധമുണ്ടായി അതിനുശേഷം അതിനുശേഷവും യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ കാലാകാലങ്ങളായി ലോകത്ത് യുദ്ധങ്ങളുണ്ടാകുന്നു യുദ്ധം കൊണ്ട് മനുഷ്യൻ എന്തെങ്കിലും നേടുന്നുവോ ഇല്ലയോ യുദ്ധത്തിൻ്റെ നിരർത്ഥകത യുദ്ധ യുദ്ധത്തിൻ്റെ ഭീകരത അതാണ് വിൽഫ്രഡ് ഓവൻ സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന ഈ കവിതയിലൂടെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇത് വളരെ ഒരു ഡെപ്ത്തുള്ളൊരു കവിതയായി വളരെ ടച്ചിങ് ആയൊരു കവിതയായി വളരെ പ്രസക്തമായ ഒരു കവിതയായി എനിക്കെന്നും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് വിൽഫർഡോവനിൻ്റെ ഈ കവിത ഇവിടെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് വാൻമോസ്റ്റ് ബുക്ക് ഷെൽഫിൻ്റെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു സാഹിത്യകൃതിയുമായി നിങ്ങളുടെ മുന്നിൽ ഹാജരാകുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം